പൂങ്കുന്നം സീതാറാം മില്ല് ദേശത്തിന് വേണ്ടി ഇത്തവണയും ഒരു പെൺപുലി ഇറങ്ങുന്നുണ്ട്. രണ്ടാമത്തെ തവണയാണ് നിമിഷ ഈ ദേശത്തിന് വേണ്ടി പുലിവേഷം കെട്ടുന്നത്. നിമിഷയുടെ വിശേഷങ്ങളിലേക്ക്. ഇപ്പോൾ നമ്മളോട് കൂടി ചേരുന്നത് ഈ പൂങ്കുന്നം സീതാറാം മില്ല് ദേശത്തിന് വേണ്ടി വേഷം കിട്ടുന്ന ഒരു പെൺപുലിയാണ്. രണ്ടാമത്തെ തവണയാണ് നിമിഷ ഇത്തരത്തിൽ ഈ ദേശത്തിന് വേണ്ടി വേഷം കിട്ടുന്നത്. ഇത്തവണയും മുടങ്ങാതെ പതിവ് തെറ്റാതെ വേഷം കിട്ടുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. എന്താണ് ഒരു ഫീൽ? അടിപൊളി ഫീലല്ലേ? നമ്മൾ ഇത്ര നേരത്തെ വന്ന് ഇവിടെ വെയിറ്റിംഗിലാണ്, വേഷം ഇടാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ്. എല്ലാ പെൺകുട്ടികൾക്കും ഒരു പ്രചോദനം, വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനം. നമ്മളെപ്പോഴും നമ്മുടെ സ്ത്രീകൾക്കുള്ളിൽ തന്നെ ഒരു പുലിയുണ്ട്. പെൺകുട്ടികൾ എല്ലാവരും പുലി തന്നെയാണ്. അതിങ്ങനെയൊക്കെ ഇറങ്ങിയാലേ ശരിക്കും ഒറിജിനൽ പെൺപുലിയായിട്ട് നമുക്ക് കാണാൻ പറ്റൂ. എന്തായിരുന്നു കഴിഞ്ഞ തവണ? ആദ്യമായിട്ടാണ് കഴിഞ്ഞ തവണ വേഷം കിട്ടിയത്. ആ തവണത്തെ അനുഭവങ്ങൾ എന്തായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഇറങ്ങിയത്. അയ്യന്തോളി ടീമിൽ ചെന്നപ്പോൾ അവർ നമ്മളെ ഇറക്കാതെ വന്നു. അത് കഴിഞ്ഞപ്പോൾ ശരിക്കും എന്നെ ഒരു അവർ കളിയാക്കി എന്നെ വിട്ടു. എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. അതിനുശേഷം നമ്മൾ ഇവരേക്ക് വിളിച്ചപ്പോഴാണ് ഇവർ നമ്മളോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവർ വേഷം തന്നത്. അപ്പോൾ ഈ ഒരു ടീമിൻ്റെ കൂടെ തന്നെ നിൽക്കണം, ഇറങ്ങണം എന്ന് തന്നെ എൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ്. നമുക്ക് എല്ലാവരും ഓൾറെഡി നല്ല പരിചയമായി. ഇവിടുത്തെ കമ്മിറ്റിക്കാരൊക്കെ ആണെങ്കിലും നമ്മൾ നല്ല സപ്പോർട്ടാണ്. നമ്മുടെ വീട്ടിലെ അംഗത്തെ പോലെ സംസാരിക്കണം. പിന്നെ ഞാനൊരു പെൺപുലിയാണ്, അല്ലെങ്കിൽ ഒരു പെണ്ണാണെന്ന് പറഞ്ഞ് ഇവർ എന്നെ മാറ്റി നിർത്തുന്നില്ല. ഇവരുടെ കൂടെ തന്നെ അവർ എന്നെ കൂട്ടി ഭയങ്കര സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ്. ഏത് പുലിവേഷമാണ് ഇത്തവണ? തീരുമാനിച്ചില്ല, അത് ആർട്ടിസ്റ്റിനോട് ചോദിക്കണം. എപ്പോഴാണ് ആരംഭിക്കുന്നത്? എന്തായാലും തുടങ്ങും. എന്തായാലും വളരെ സന്തോഷത്തിലാണ്. ഇത്തവണത്തെ ട്രോഫി നിങ്ങളുടെ ദേശം അടിച്ചു എടുക്കുമോ? അടിച്ചു പൊളിക്കും. ട്രോഫി ഞങ്ങൾ ഇങ്ങ് എടുക്കുക. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തൃശ്ശൂർ എടുത്ത പോലെ ട്രോഫിയും ഈ ദേശം തന്നെ എടുക്കുമെന്നാണ് നിമിഷ പറയുന്നത്. തീർച്ചയായിട്ടും നിമിഷം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പുലിയിലും ആണും പെണ്ണൊന്നുമില്ല, എല്ലാം അടിസ്ഥാനപരമായിട്ട് മനുഷ്യർ തന്നെയാണ്. ആ ഒരു നേർക്കാഴ്ച തന്നെയാണ് നമുക്ക് ഈ പുലിമടയിൽ നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത്.